നമസ്കാരം വലിയ വിവാദങ്ങൾക്ക് ഹലാൽ എന്ന വാക്ക് പല ഹോട്ടലുകളിലും ഉൽപ്പന്നങ്ങളുടെ ലേബലുകളിലും ഹലാൽ എന്ന വാക്ക് കണ്ടു തുടങ്ങിയതാണ് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത് ഇതിനു പുറകെ ക്രിക്കറ്റ് താരങ്ങൾക്കുള്ള മെനുവിൽ ഹലാൽ നിർബന്ധമാക്കി എന്ന തരത്തിലുള്ള പ്രചരണങ്ങളും നടന്നതോടെ വിഷയം അതിന് തീവ്രതയിലെത്തി ബി സി സി ഐ ക്രിക്കറ്റ് താരങ്ങളുടെ ഭക്ഷണകാര്യത്തിൽ പ്രത്യേകിച്ച് നിബന്ധനകൾ ഒന്നും തന്നെ മുന്നോട്ട് വെച്ചിട്ടില്ലെന്നും വിശദീകരണം നൽകിയെങ്കിലും ഹലാൽ വാദങ്ങൾ ഇപ്പോഴും മുറുകുകയാണ് ഇസ്ലാം മതം നിഷ്കർഷിക്കുന്നത് ഹലാൽ മാംസം മാത്രമേ കഴിക്കാവൂ എന്നതാണ് എന്നാൽ ഹിന്ദുമതത്തിൽ ഇത്തരത്തിൽ നിർദ്ദേശങ്ങളില്ല അതേസമയം സിഖ് മതവിശ്വാസികൾ ഹലാൽ മാംസം കഴിക്കരുതെന്ന് പ്രത്യേകമായി തന്നെ പറയുന്നുണ്ട് ഇസ്ലാമിക് വിശ്വാസം അനുസരിച്ച് മൃഗങ്ങളുടെ പ്രധാന ഞരമ്പുകൾ കട്ട് ചെയ്ത് മാത്രമേ ഭക്ഷണത്തിനായി ഉപയോഗിക്കാവൂ എന്നാൽ ഹലാൽ ഭക്ഷണത്തിന്റെ ഒന്നൊന്നായി കരുത്തിലെ പ്രധാനത്തിനായി ഉപയോഗിക്കാവൂങ്ങൾ വിവാഹ പാചകം ചെയ്യുമ്പോൾ പാചകക്കാരൻ മാവിൽ തുപ്പുന്ന വീഡിയോ പുറത്തായിരിക്കുകയാണ് ഒരു മാധ്യമം ട്വിറ്ററിലൂടെയാണ് ഈ വീഡിയോ പങ്കുവച്ചത് വിവാഹ നിശ്ചയ ചടങ്ങിൽ തന്തൂരി റൊട്ടി പാചകം ചെയ്യുന്നതിനിടെ ശതാബ് മിയ എന്ന യുവ മാവിൽ തുപ്പുന്ന വീഡിയോ ഉത്തർപ്രദേശിലെ മുറാദ് നഗറിൽ നിന്നുള്ളതാണ് വീഡിയോയുടെ ആധികാരികത ഉറപ്പിച്ച് പോലീസ് രംഗത്ത് വന്നിരുന്നു വീഡിയോ തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട മുറാദ് നഗർ പോലീസ് വിഷയം മനസ്സിലാക്കുകയും പ്രതികൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തുവെന്നാണ് ഗാസിയാബാദ് പോലീസ് പ്രതികരിച്ചത് ശതാബ്ദിയെ അറസ്റ്റ് ചെയ്തതായും പോലീസ് വ്യക്തമാക്കി അടുത്ത കാലത്തായി ഭക്ഷണം തയ്യാറാക്കുമ്പോൾ പാചകക്കാരോ ഉസ്താദുമാരോ തുപ്പുന്നത് പിടിക്കപ്പെടുന്ന സംഭവങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് നവംബർ പതിനഞ്ചിന് ഗാസിയാബാദിൽ നിന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സമാനമായ കേസിൽ മുസ്ലിം ഹോട്ടൽ എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ഒരു ഹോട്ടലിലെ പാചകക്കാരിൽ മാവിൽ തുപ്പുന്ന വീഡിയോ പുറത്തു വന്നിരുന്നു ഇയാളെയും അറസ്റ്റ് ചെയ്തിരുന്നു അതേസമയം പുരോഹിതൻ ബിരിയാണിയിൽ തുപ്പുന്നതിന്റെ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ ഭക്ഷണം കഴിക്കാൻ ഹലാൽ ഹോട്ടലുകളിൽ എത്തുന്നവരുടെ എണ്ണം കുത്തനെ കുറഞ്ഞിരിക്കുകയാണ് ഇതേ തുടർന്ന് പല ഹോട്ടലുകളും മുൻപിൽ സ്ഥാപിച്ച ഹലാൽ ബോർഡുകൾ നീക്കം ചെയ്തു തുപ്പിയ ഭക്ഷണമാണ് വിളമ്പുന്നതെന്ന ധാരണയെ തുടർന്നാണ് ആളുകൾ ഹലാൽ ഹോട്ടലുകളിൽ കയറാത്തത് ഹോട്ടലുകളിലേക്ക് കയറുമ്പോൾ ഹോട്ടൽ ആരുടേതാണെന്ന് ചോദിക്കുന്നവരുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട് ഹലാൽ ഹോട്ടൽ ആണെന്ന് അറിയുമ്പോൾ ചിലർ ഭക്ഷണം കഴിക്കാതെ തിരിച്ചു പോകുന്നുവെന്നാണ് ഉടമകൾ പറയുന്നത് ഇത് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്നുണ്ടെന്നും ഉടമകൾ പറയുന്നു ഇതോടെ ഹോട്ടലിന് മുൻപിലെ ഹലാൽ ബോർഡുകൾ നീക്കം ചെയ്യാനും ഇവർ നിർബന്ധിതരായി തെക്കൻ ജില്ലകളിലെ ഹോട്ടലുകളാണ് ബോർഡുകൾ വ്യാപകമായി എടുത്തു മാറ്റുന്നത് കുറച്ചുനാൾ മുൻപാണ് പുരോഹിതൻ മന്ത്രം ചൊല്ലി ബിരിയാണിയിൽ തുപ്പുന്നതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത് ചെമ്പ് മുട്ടിച്ച ശേഷം അതിൽ നിന്നും കുറച്ചെടുത്ത മന്ത്രം ചൊല്ലി അതിലേക്ക് തുപ്പുകയായിരുന്നു പിന്നീട് തുപ്പിയ ബിരിയാണി മറ്റുള്ളവയ്ക്കൊപ്പം ഇട്ട് ഇളക്കി ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ നിരവധി പേരാണ് രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നത് ഡോക്ടർമാർ ഇതിൽ ആശങ്കയും രേഖപ്പെടുത്തി ഇതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമാണ് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്